ഹലോ, നമസ്കാരം. ഇന്ന് ഞാനേ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പതിനേഴാം തീയതി നമ്മുടെ തൃശ്ശൂർ ഒരു ഗംഭീര ഷോ നടത്തിയിരുന്നു. വളരെ കുറച്ച് പേർക്ക് ഈ കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലാതെ പുറമേക്ക് അത്ര പബ്ലിസിറ്റി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അതിഗംഭീര ഷോ എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഷോ, ഒരിക്കലും ആരും എക്സ്പെക്ട് ചെയ്യില്ല. ആ ഒരു പ്രോഗ്രാം മൂന്നാമത്തെ തവണയാണ് നമ്മുടെ കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. അതായത് നാഷണൽ പി ജി എൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ പ്രോഗ്രാമായിരുന്നു. അതായത് പ്രാവുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്പോ. അതിൽ മത്സരങ്ങളുണ്ട്, അതുപോലെ തന്നെ എക്സിബിഷൻ പോലെ ബേഡുകളെ കാണാനുള്ള അവസരങ്ങളുണ്ട്. ഒരു വലിയ ജനസാഗരത്തിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു ആ പ്രോഗ്രാം നടന്നത്. അത്രയധികം ആൾക്കാർ, അത്രയധികം ഓഡിയൻസൊക്കെ വന്ന്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബേഡുകളുടെ എണ്ണം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ പ്രാവശ്യം 600-ന് മുകളിൽ പ്രാവുകളെ പങ്കെടുപ്പിച്ച വലിയൊരു പ്രോഗ്രാം. ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വെറൈറ്റി പ്രാവുകളാണ് ഇതുവരെ. നമ്മുടെ നാട്ടിൽ സാധാരണ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമുക്കറിയുന്ന പ്രാവുകൾ എന്ന് പറയുന്നത് സാധാരണ ഈ അമ്പലപ്രാവും നാടൻ പ്രാവും എന്നൊക്കെ പറയുന്ന വെറൈറ്റി. ഇപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ കൂടി വന്നു കഴിഞ്ഞാൽ കാലിൽ കുറച്ച് രോമം കൂടുതലുള്ള ബൂട്ടുള്ള പ്രാവെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ചെമ്പം പ്രാവെന്ന് കേട്ടിട്ടുണ്ട്. കറുത്ത കറുപ്പ കറമ്പം പ്രാവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ മറ്റ് വെറൈറ്റികളെ കുറിച്ചിട്ടൊന്നും കാര്യമായിട്ടുള്ളൊരു അറിവ് എനിക്കില്ല. കാരണം ഞാൻ പ്രാവ് വളർത്തുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഈ പരിമിതമായ അറിവുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഇതേപോലത്തെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയാനായിട്ട്, അത്രയ്ക്കധികം വെറൈറ്റി പ്രാവുകളെ 600-650 വെറൈറ്റി പ്രാവുകളെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അതിൻ്റെ മത്സരം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത വെറൈറ്റി, അത്രയും സൈസും ചെറിയ സൈസും വലിയ സൈസും പല രീതിയിലുള്ള തൂലുകളും കാര്യങ്ങളൊക്കെ ഉള്ള നിരവധി വെറൈറ്റി പ്രാവുകളെയാണ് ഇന്ന് ആ ഷോയിൽ പങ്കെടുപ്പിച്ചിരുന്നത്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ചരമലച്ചൻ അവിടെ പ്രസംഗിക്കുന്നതാണ്. അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന അവിടുത്തെ കാര്യങ്ങളും ആ ഷോവിനെ കുറിച്ചും അതുപോലെ തന്നെ ആൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കേണ്ട കാഴ്ചപ്പാടുകൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കുറിച്ച് വളരെ വിശദകരമായിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കുന്നത് കേട്ട് നിൽക്കാൻ തന്നെ ഒരുപാട് പേര്, അതുപോലെ ഞാനായാലും കേട്ടുന്ന കാര്യങ്ങളാണ്. ഒപ്പം തന്നെ പുള്ളിക്കാരൻ അവിടെ ഈ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് കുറേ നിരവധി സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു FM ചാനലിൻ്റെ വേൾഡ് കപ്പ് പ്രമാണിച്ചുള്ള ഒരു ഷൂട്ട് ഔട്ട് മത്സരം അവിടെ ഉണ്ടായിരുന്നു. അതിൽ ചരമലച്ചനാണ് ഉദ്ഘാടനം ചെയ്തത്. കുറേ പേര് പങ്കെടുത്തു, ഞാനും പങ്കെടുത്തിരുന്നു ആ പ്രോഗ്രാമിൽ. അപ്പം അവരതിൽ ഒരു ജേഴ്സിയും ഫുട്ബോളൊക്കെ സമ്മാനമായിട്ട് ഗോളടിച്ച വിജയിക്ക് കൊടുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത്ര ആക്റ്റീവ് ആയിരുന്നു. അതിൽ നമ്മുടെ ചരമലച്ചനും 2-3 വട്ടം ഗോളടിക്കുന്ന ശ്രമങ്ങളൊക്കെ നടത്തി, ഒന്നും ഗോളായില്ല. പലരും ശ്രമിച്ചിരുന്നു, പലർക്കും ഗോളടിക്കാൻ പറ്റിയ സമ്മാനകരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ചകളായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കടൽ പോലെ കുറേ കേജുകൾ വെച്ചിട്ട് പ്രാവുകളെ ഇട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പുറത്ത് വലിയ ആൾക്കാർ കൂട്ടം ആയിട്ട് ആൾക്കാർ നടന്ന് കാണുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. സ്ത്രീകളും കുട്ടികളും വലിയ ആൾക്കാരും പ്രായഭേദമന്യ കുറേ പേര് വന്ന് ഇത് ആസ്വദിക്കുന്നുണ്ട്, ഈ ബേഡുകളെ കാണുന്നുണ്ട്. അതുപോലെ ഒരു സൈഡിലെ ജഡ്ജ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മത്സരം നടക്കുന്നുണ്ട് അവിടെ. അപ്പം കേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒറ്റ ലെയറാണ്, ഒരു 5-10 ലൈനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഞാൻ അന്വേഷിച്ചപ്പോൾ 650-ഓളം കിളികൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പ്രാവുകൾ, കിളികൾ എന്നിട്ട് പ്രാവുകൾ പങ്കെടുത്തിട്ടുണ്ട്. 25 കാറ്റഗറിയിൽ പെടുന്ന വീടുകളാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും വെറൈറ്റി ബേഡുകൾ തന്നെ ഈ കേരളത്തിൻ്റെ ഉള്ളിൽ, അത് കേരളത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരും കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാരും, ഇപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ ഷോ കാണാൻ വന്നിട്ടും ആൾക്കാരുണ്ട്. നാഷണൽ ലെവലിലുള്ളതാണ്, അതായത് ഓൾ ഇന്ത്യ വൈസിലുള്ള ഒരു വലിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നത്. We'll be right back.
ഒമാനിൽ നിന്നും അതുപോലെ യു എ ഇയിൽ നിന്നും ബഹ്റിനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വലിയ ജഡ്ജസ് തന്നെയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് തോന്നും, കാരണം അവരവിടുത്തെ ഡ്രസ്സിലും അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ പോലീസുകാർക്ക് കാണുന്ന പോലെ നക്ഷത്രങ്ങളും ഇവിടെ മെഡലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത്രയും ഒരു ഹൈ സെറ്റപ്പിലാണ് അവരെ കാണുന്നത്. കണ്ടാൽ തന്നെ പറയും അവരൊരു ഇതിലെ ടീമാണല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു അഞ്ചാറ് പേര് വന്നിട്ട് മണിക്കൂറുകളാണ് ഓരോ ബേഡിൻ്റെയും അല്ലെങ്കിൽ ഓരോ കാറ്റഗറി പെടുന്ന ബേഡുകളെ ജഡ്ജിങ് ചെയ്യുന്നത്. ആ ഒരു ബേഡിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രത്യേകതകളും ആ ഒരു ഇപ്പോൾ ഒരു പത്ത് ബേഡുണ്ടെങ്കിൽ ആ പത്ത് ബേഡിനെ കുറിച്ചിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ബേഡിന് എന്തൊക്കെ പോരായ്മകളുണ്ടെന്നും എന്തൊക്കെ നല്ലതുണ്ടെന്നുള്ളതും കൃത്യമായിട്ട് തരംതിരിച്ച് റീഡേഴ്സിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ജഡ്ജിങ് ചെയ്യുന്നത്. അപ്പോൾ കുറേ സമയം എടുത്തിട്ട് വളരെ എന്താ പറയുക ആ ഒരു ആളെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അവിടെ സാധാരണ ഒരു വളം കൊണ്ട് ആ ബേഡ് ആ പോരാ ഇങ്ങനെ പറഞ്ഞ് പോകുന്ന പരിപാടി നല്ലതാണ്. അവിടെ അതിനെക്കുറിച്ച് ഒരു തൂവലുണ്ടെങ്കിൽ ആ തൂവലിനെ വരെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടി നടത്തുമ്പോൾ അതെല്ലാം നികത്തിയിട്ട് വേണം ആ ബേഡുകളെ പിന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അതേപോലെ അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ അത്രയും ഹെവി രീതിയിൽ തന്നെയാണ് അവിടെ ജഡ്ജിങ് നടക്കുന്നത്. ഒരുപാട് പേര് സ്പോട്ടിൽ തന്നെ ആ ജഡ്ജിങ് കഴിഞ്ഞ് സമ്മാനമായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കുന്നതും അവിടെ കാണാനിടയിൽ. അത് കഴിഞ്ഞിട്ട് അവസാന ചാമ്പ്യൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. പക്ഷേ അത് പിറ്റേ ദിവസത്തെ പ്രോഗ്രാം കൂടി കഴിയുമ്പോഴാണ് ആരൊക്കെയാണ് ചാമ്പ്യന്മാരായിട്ട് വരുന്നത് ഓരോ കാറ്റഗറിയിൽ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. തുടങ്ങിയ ദിവസം ആയതുകൊണ്ട് തന്നെ ഓരോ കാറ്റഗറിയുടെ വിജയികളെ മാത്രമാണ് വരുന്നത്. ചിലപ്പോൾ ഈ 10-15 വെറൈറ്റി ബേഡിനെയൊക്കെ ചിലപ്പോൾ ഇറക്കിയാൽ ചിലപ്പോൾ ഒരാൾ തന്നെ ഇറക്കിയിട്ടുണ്ടാവും, 3-4 വെറൈറ്റി ഇറക്കിയിണ്ടാവും, ഒറ്റ വെറൈറ്റി മാത്രമായിട്ട് ഇറക്കിയിണ്ടാവും. അങ്ങനെ പല രീതിയിലാണ് പല ആൾക്കാർ ഇറക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2-3 പേരെ ഞങ്ങളുടെ കാണാനിടയിൽ. അപ്പോൾ അവരൊക്കെ 2-3 വെറൈറ്റി ബേഡുകൾ തന്നെ ഇറക്കിയിട്ടുണ്ട്. അതും 4-5-3 പീസൊക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ ഇറക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. കുറേ വെറൈറ്റി നമ്മൾ ഇരിക്കും ഇതൊരാക്കാൻ ഞാൻ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ബേഡുകളൊക്കെ അവിടെ കാണാൻ പറ്റും. അത്രയും നല്ല രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നത്. പിന്നെ ഈ ജഡ്ജിങ് പാനലിലുള്ള ജഡ്ജിങ് കാണാനായിട്ട് ആൾക്കാർ തിങ്ങി കൂടിയായിട്ടാണ് നിൽക്കുന്നതായിരുന്നു. കാരണം അവർ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരു വലിയ കൂട്ടം ആൾക്കാർ തന്നെ. അതല്ലാതെ ഈ പ്രാധാന്യം കുറിച്ച് അറിയുന്ന ആൾക്കാരായിരിക്കണം എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും ഓട്ടോമാറ്റിക്കലി നിന്ന് പോകും. കാരണം അവരുടെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ആ പ്രോഗ്രാമിനെ കുറിച്ച് എനിക്ക് കണ്ട് മനസ്സിലാക്കിയത് ആയിട്ട് തോന്നിയത്. അത്രയും നേരം സ്പെൻഡ് ചെയ്ത് അവർ വന്ന് ഇത്രയും ബേഡുകളൊക്കെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രാവുകളുടെയൊക്കെ ഉടമസ്ഥർ എന്ന് പറയുന്നത് നമ്മുടെ പോലുള്ള ആൾക്കാർ തന്നെയാണ്. സാധാരണക്കാരായ ആൾക്കാരും അല്ലാത്തവരായിട്ടുള്ള എല്ലാവരും മിക്സായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം തന്നെയാണ്. നല്ല നല്ല ബ്രീഡർമാർ അതിൽ ഞാൻ പരിചയപ്പെട്ടതിൽ കപ്പിൾ ബ്രീഡേഴ്സൊക്കെ ഉണ്ട്. അതായത് അവർ ഭാര്യയും ഭർത്താവും ഈ ഫീൽഡിൽ ഒരുമിച്ച് നിന്ന് പ്രാവിനെ വളർത്തി അതിനെ ഷോക്കി അവർ ഒരുമിച്ച് തന്നെ വന്ന് പങ്കെടുത്ത ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ എനിക്ക് പറ്റി. അതുപോലെ കുറേ നിരവധി ബ്രീഡേഴ്സിനെ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള കുറേ ബ്രീഡേഴ്സിനെ കാണാനിടയായി. പലർക്കും അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഓരോ കേജിലും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബേഡിൻ്റെ പേരും അതുപോലെ തന്നെ ആ ബേഡിൻ്റെ ഓണറുടെ പേരും ഡീറ്റെയിൽസ് വരെ. അപ്പോൾ അതിലൂടെ ഇതിൻ്റെ മേഖലയിലേക്ക് മറ്റു ഉപകാരങ്ങളുണ്ടോ? കാരണം എനിക്കിപ്പോൾ ആ ഒരു വെറൈറ്റി പ്രാവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് ആ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ നൽകുന്നുണ്ട്. ഈ ബേഡ്സിൻ്റെ ഷോ അതുപോലെ എക്സ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട പോലത്തെ പരിപാടികൾ ഒരു എക്സിബിഷനൊക്കെ പറയാൻ വേണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്നറിയും. അതായത് ഫസ്റ്റത്തെ കാര്യം ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെന്നുള്ളത് അറിയാത്ത ആൾക്കാർക്ക് അറിയാൻ വലിയൊരു മാർഗം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് പ്രാവുകളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ആകെ 2-3 വെറൈറ്റി പ്രാവിനെ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ളവർ ഞാൻ പോയി കണ്ടപ്പോൾ ഏകദേശം എന്താ പറയുക ഈ പറഞ്ഞ പോലെ 10-600 പ്രാവന കണ്ടു. അതിനുള്ളിൽ 25 വെറൈറ്റികളുണ്ട്, 25-26 വെറൈറ്റികളുണ്ട്. ഞാൻ കാണാത്ത വെറൈറ്റികൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ചില സാധനം തന്നെ എനിക്ക് വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. സാധാരണ പ്രാവ് കിട്ടുന്ന നമ്മൾ പെട്ടെന്ന് കാണാത്ത വെറൈറ്റി ആയാലും അതിന് വാങ്ങാനൊരു ആഗ്രഹം എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഇത് നമ്മളിലേക്ക് അതായത് സാധാരണക്കാർക്കിടയിലേക്ക് ഇത്രയും വെറൈറ്റികൾ ഉണ്ട് എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഷോകളുടെയും പ്രോഗ്രാമുകളുടെയൊക്കെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിനപ്പുറം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ വെറൈറ്റികളെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങി ഈ മേഖലയിലേക്ക് വളർച്ച പിന്നെയും മുകളിലേക്ക് കൊണ്ടുവരാനുള്ള
ഒരു ഭാഗം തന്നെയാണ് ഈ ഷോകളൊക്കെ. കാരണം സാധാരണ ലവ് ബേഡ്സ് വളർത്തി തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ ലവ് ബേഡ്സ് സാധാരണ ബഡ്ജീസ് നമ്മുടെ സാധാരണ പച്ച കളറുള്ളത്, അതിൽ അതിൻ്റെ കളറുകളെ കണ്ട് നീല മഞ്ഞ അതിൻ്റെ വെറൈറ്റികൾ അതിൻ്റെ ചുവന്ന കണ്ണുള്ളത് അങ്ങനെ ഓരോ കാറ്റഗറിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഉയർന്ന് ഉയർന്ന് പിന്നെ അതിന് വില കൂടിയത് വെറൈറ്റികളെ വാങ്ങുക. അങ്ങനെയാണ് നമ്മൾ ഓരോ ബേഡുകളെയും കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ പ്രാവുകളും സാധാരണ നാടൻ പ്രാവുകളെ വളർത്തി വന്ന ആൾക്കാർക്ക് പിന്നീട് ഈ ഇങ്ങനത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിക്കോട്ടെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിക്കോട്ടെ വെറൈറ്റികളെ കാണുമ്പോൾ അതിനെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവുകയും ഒപ്പം തന്നെ ഈ മേഖലയിൽ ആ ഒരു ബിസിനസ് കുറച്ച് ബിസിനസ് എന്ന് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ പാഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പാഷനായാലും ബിസിനസ്സായാലും ഈ പ്രോഗ്രാമിലൂടെ കണ്ട് ആഗ്രഹിച്ച് വാങ്ങുമ്പോൾ അതൊരു ബിസിനസ്സായിട്ട് തന്നെ മാറുകയാണ്. അത് ഈ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാർക്കായാലും അതിൽ പങ്കെടുപ്പിച്ച ആൾക്കാർക്കായാലും അപ്പോൾ ഈ മേഖലയുടെ വളർച്ചേനെ വളരെയധികം നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഷോകളൊക്കെ. ഇനി ഉദാഹരണം ഈ ബേഡുകൾ നമ്മൾ കാണാത്ത വെറൈറ്റികളൊക്കെ കാണുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇന്ന് കണ്ട പ്രാവുകൾക്കൊന്നും എവിടെയും 100-200 രൂപയ്ക്കും കിട്ടും തോന്നുന്നില്ല, കിട്ടില്ല. പലരും പറയുന്നുണ്ട് ഒരു രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖല ചെറിയ മോശമാണെന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാൽ ഇത് മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വെറൈറ്റി ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചിലവുണ്ട്, അതേപോലെ തന്നെ അതിന് മാർക്കറ്റുണ്ട്. പലരോടും ചോദിച്ചപ്പോൾ പലരുടെയും സാധനങ്ങളെല്ലാം ബുക്കിങ്ങാണ്, ഇനി ഇറങ്ങാൻ പോകുന്ന ചിക്സുകളെല്ലാം ബുക്കിങ്ങാണെന്നാണ് പറയുന്നത്. അപ്പോൾ 6 മാസം വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 8 മാസം വെയിറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ആ ഒരു പാരൻറ്റ് ബേഡിൻ്റെ കുട്ടീനെ കിട്ടാനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ. കാരണം വെച്ചാൽ അത്രയും ഡിമാൻഡ് ഉണ്ട് ആ ബേഡുകൾക്ക്, അതിന് അത്രയും ആൾക്കാരുണ്ട് ആവശ്യക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് എങ്ങനെ മാർക്കറ്റ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പോയി ചിലപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ക്വാളിറ്റി ഇല്ലാത്തതും കാണാൻ ഭംഗിയില്ലാത്തതുമായിട്ടുള്ള നമ്മൾ പറയില്ലേ ചപ്പും ചവറും ചണ്ടികൾ എന്ന് പറയില്ലേ, ഇങ്ങനത്തെ സാധനത്തിന് മാത്രമേ വില കുറവുണ്ടാവുള്ളൂ. പക്ഷേ ഈ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് പോലത്തെ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഐറ്റംസിനൊന്നും ഒരിക്കലും വില കുറയുകയില്ല, എപ്പോഴും ആവശ്യക്കാരുണ്ട് ഡിമാൻഡുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വരുന്ന ആൾക്കാരും മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്ന സാധനം ടോപ്പ് ക്ലാസ് സാധനമായിരിക്കണം. അതിനെ നമ്മൾ വാങ്ങി പോകാൻ വാങ്ങാൻ ചെല്ലുമ്പോൾ അപ്പോഴറിയുള്ളൂ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ. ആ സമയം നമ്മൾ ഇപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കാണുന്നൊരു സാധനം ഷോപ്പിലായാലും ടോപ്പ് ക്വാളിറ്റി ബേഡിനെ കൊടുക്കുന്ന ഷോപ്പുകാരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയില്ല. അതിൽ സൂപ്പർ സാധനങ്ങൾ കൊടുക്കുന്ന ഷോപ്പുകാരുണ്ട്, എന്നാൽ മോശം കൊടുക്കുന്ന ഷോപ്പുകാരുണ്ട്. പക്ഷേ സാധാരണക്കാരന് ചിലപ്പോൾ അതേ സൈപ്പ് ഇപ്പോൾ എന്താ പറയുക രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. സ്വർണ്ണ കളറിലൊരു മാല ഇടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, സ്വർണ്ണ ഇടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർ കാശില്ല കയ്യിൽ നമുക്ക് വരുമാനം ഇല്ല മറിഞ്ഞില്ലാത്ത ആൾക്കാരാകുമ്പോൾ ഗോൾഡ് ഗോൾഡ് വാങ്ങിയിടും, അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഗോൾഡ് വാങ്ങിയിടും. ഈ വ്യത്യാസം ഇതിൽ ചെറുതായിട്ട് വളർത്തിയാൽ മതി, എന്തെങ്കിലും കണ്ടാൽ മതി എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വില കുറവിൻ്റെ സാധനങ്ങൾ മതി. ആ സമയം അതിനെ പഠിച്ച് അത് നല്ല സാധനമായിരിക്കണം, നല്ല ക്ലാസ് ആയിരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത്തേപോലത്തെ ക്വാളിറ്റിയുള്ള ബേഡിനെ വേണം. അതിനെ ഓട്ടോമാറ്റിക്കലി നല്ല ഡിമാൻഡാണ്, നല്ല റേറ്റാണ്, നല്ല കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഷോകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ മേഖലയുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇത്രയും വെറൈറ്റി പ്രാവുകളുടെ ഒരു വലിയൊരു ഷോ തന്നെയാണ് നമ്മൾ കാണാനിടയത്. ഒരുപാട് ബേഡുകളെ കാണാനും ഒരുപാട് ആൾക്കാരെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പഴയ ആൾക്കാരുടെ സൗഹൃദങ്ങൾ കൂട്ടിയുറപ്പിക്കാനൊക്കെ ഈ ഷോയുടെ ഭാഗമായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ കണ്ട കാഴ്ചകളും അറിഞ്ഞ കാര്യങ്ങളാണ് ആ ഒരു ഷോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തിയത്. എൻ്റെ ഉണ്ടായ മറ്റൊരു ഗുണം എന്ന് പറയാനായിട്ടേ, ഞാൻ കുറേ കാലങ്ങളായിട്ട് കാണാതിരുന്ന എൻ്റെ പഴയ സൗഹൃദങ്ങളെന്നൊക്കെ വീണ്ടും കാണാനും അതുപോലെ തന്നെ പുതിയ കുറേ സൗഹൃദങ്ങളെ കിട്ടാനൊക്കെ ഈ ഷോയിലൂടെ ഭാഗത്തിലൂടെ എനിക്ക് ഉണ്ടായി. അതുപോലെ തന്നെ ഒരു മറ്റൊരു കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ ഔട്ട്ഡോർ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് 1st നമ്പർ സ്റ്റാളുണ്ടായത് ഒരു അലങ്കാര പക്ഷികൾ വളർത്തൽ മേഖലയിലത്തെ 1 ആയിട്ടുള്ള ഒരു അസോസിയേഷൻ്റെ സ്റ്റാളാണ്. അത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ആ സ്റ്റാൾ അവിടെ ചെയ്തിരുന്നത്. നമ്മുടെ 2023 ജനുവരി 22 ഞായറാഴ്ച ഈ AK അസോസിയേഷൻ നടത്തുന്ന അസോസിയേഷൻ്റെ തൃശ്ശൂർ ചാപ്റ്റർ നടത്തുന്ന അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട്
ജില്ലക്കാർ ഒരുമിച്ച് നടത്തുന്ന ഒരു ചാപ്റ്റർ മീറ്റപ്പ്. അതിൽ നമ്മുടെ ബേർഡ്സിൻ്റെ എക്സിബിഷനും സെമിനാറും, അതിൻ്റെ ഒരു സെമിനാറല്ല, നാല് പേര് നടത്തുന്ന മലയാളികൾ നടത്തുന്ന അടിപൊളി ക്ലാസ്സുകളുണ്ടാവും. അതായത് പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ല സെമിനാറുകൾ. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ബേഡുകളുടെ ബേഡുകളും ഒപ്പം തന്നെ അനിമൽസും ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതിൻ്റെ വലിയൊരു എക്സിബിഷനും ഒപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. എം പി പ്രതാപനാണ് അതിൻ്റെ ഉദ്ഘാടനമായിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷനും ഒപ്പം മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങിനോട് കൂടിയാണ് ഈ സ്റ്റാള് ചെയ്തിരുന്നത്. വളരെയധികം ആൾക്കാരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. 2 വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് അതിൻ്റെ ഒപ്പം നടന്നിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ അസോസിയേഷനിൽ, അതായത് ഞാനും അടക്കമുള്ള അതേ കാണുന്നില്ല, ഈ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. ഞാനല്ല, തൃശ്ശൂർ ജില്ലയുടെ എക്സിക്യൂട്ടീവാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം, നോട്ടീസ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അതിൽ നമ്പറുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് അറിയാം, അല്ലെങ്കിൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത്തരം ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ്ങും ഇതിൻ്റെ ഒപ്പം നടന്നിരുന്നു. അതുകൂടാതെ തന്നെ ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ സർവീസും കൊടുക്കുന്ന ഷോപ്പുകാരുടെ ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആരോഗ്യ, ബീക്സ് ഇൻ്റർനാഷണൽ, കേരളത്തിലെ അക്സസറീസും ഫുഡും സപ്ലൈ ചെയ്യുന്ന ബീക്സ് ഇൻ്റർനാഷണൽ, അതുപോലെ ഓറഞ്ച്, അങ്ങനെയുള്ള പല ഷോപ്പുകാരുടെ സ്റ്റാളുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പേഴ്സലാക എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ, ഈ ഇത്രയും ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളെല്ലാം ഡിസ്പ്ലേയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഈ സ്റ്റാളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് മൊത്തത്തിൽ, പൊതുവെ പുറത്ത്. ഒപ്പം നമ്മുടെ അസോസിയേഷൻ്റെ ക്യാമ്പയിനിങ്, ഇത്രയും കാര്യങ്ങളാണ് ആ പ്രോഗ്രാമിൻ്റെ പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ എക്സിബിഷൻ ഷോക്കൊക്കെ സാധാരണ കാണുന്ന സ്ഥലത്ത് ഈ ബജ്ജിക്കടകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നത് ബിരിയാണി കടയായിരുന്നു. അടിപൊളി ബിരിയാണിയും ചായയൊക്കെ കിട്ടിയിരുന്നു. അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ, വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള നല്ല ക്വാണ്ടിറ്റിയും ബിരിയാണികൾ ഞാൻ കഴിച്ചിട്ടുള്ള കാര്യം പറയാലോ. അടിപൊളി ബിരിയാണി ആയിരുന്നു, അത് പേടായിരുന്നു. എങ്കിലും ആ വരുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരിക്കലും ഒരു എക്സിബിഷനിൽ നമ്മൾ ഇത്രയും നല്ല ബിരിയാണി എക്സ്പെക്ട് ചെയ്യില്ല. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാനും കഴിച്ചിരുന്നു, എൻ്റെ സുഹൃത്തുക്കളും കഴിച്ചിരുന്നു, സുഹൃത്തുക്കൾക്ക് വാങ്ങി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പുറത്ത് ഈ പറഞ്ഞ പോലെ സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ഷോ അല്ലെങ്കിൽ ഒരു എക്സ്പോ എങ്ങനെയാണോ അത് അതിൻ്റെ മാക്സിമം ലെവല്, മാക്സിമം ഹൈപ്പിൽ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത്. അതിന് സംഘാടകരോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുമൂലം ഞാൻ തന്നെ 1-2 വെറൈറ്റി പ്രാവുകളെ വാങ്ങിയാലോ എന്നുള്ള ആലോചന കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നതാണ് അങ്ങനത്തെ വെറൈറ്റികളെ. നല്ല രസകരമായിട്ടുള്ള 1-2 വെറൈറ്റികൾ ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി അതിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ 3-ാമത്തെ ഗിവവേ, അതായത് ആഴ്ചതോറും കൊടുത്തിരുന്ന ഗിവവേ, വെറും 3-ാമത്തെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ പലരും ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡുകളെയാണ് ഞാനിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പലർക്കും ബോറടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ വിളിക്കാനൊക്കെ കാരണം തോന്നുന്നു. കാരണം ഹൈ എൻഡ് വെറൈറ്റികൾ തന്നെയല്ല കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇങ്ങനെ പ്രോഗ്രാമോ നടത്തുമ്പോൾ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് ചെറിയൊരു സംഖ്യ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പരിപാടി സാധാരണക്കാർക്ക് തുടക്കക്കാർക്ക് പറ്റിയ കാറ്റഗറി പെടുന്ന വീടുകളായതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ താല്പര്യമില്ല. കാരണം പലർക്കും താല്പര്യമില്ലാത്ത വീടുകൾ അല്ലെങ്കിൽ അവരെ അവസാനിപ്പിച്ച കിളികളൊക്കെ ആയിരിക്കും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇത് തികച്ചും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രചോദനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത്. അപ്പം നമ്മളിതേ ഈ ആഴ്ച കൂടിയിട്ട് തൽക്കാലം ഈ ഗിവവേ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിനി പുതിയൊരു 2 കാര്യങ്ങളും കൂടി പെട്ടെന്ന് തന്നെ ഈ വരുന്ന ദിവസങ്ങളിലായിട്ട് പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെയും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിന് കുറച്ച് കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കുകളുള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് ലേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ വർക്ക് നടക്കണം ഓൾറെഡി. അപ്പോൾ അതുകൊണ്ടും കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആയതിനു ശേഷം 2-ാമത് ഇനി നമ്മളതിനെക്കുറിച്ച് ഇനി ആലോചിക്കുന്നുള്ളൂ, ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു തുടക്കക്കാരനും നമ്മളെ നേരിട്ട് സമീപിക്കാം. അവർക്ക് പരമാവധി പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്.
ചെയ്ത് കൊടുക്കുന്നതാണ് പരമാവധി എന്താ പറയുക ഒരു മാന്യമായ വിലയ്ക്ക് വീടുകളെ ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ്. വെറൈറ്റി ആയിക്കോട്ടെ നോൺ വെറൈറ്റി ആയിക്കോട്ടെ എന്തായാലും തന്നെ ഇവിടുന്ന് അങ്ങനെ ആൾക്കാർ പ്രായഭേദമന്യേ അല്ലെങ്കിൽ എന്താ പറയുക ഏത് തരത്തിലുള്ള ആൾക്കാരായാലും ഇപ്പോൾ സാധാരണക്കാരായാലും ശരി ഏറ്റവും ഹൈ ആയിട്ടുള്ള ആൾക്കാരായാലും ശരി അവർക്കെല്ലാം പറ്റുന്ന തരത്തിലുള്ള വീടുകൾ നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂവേഴ്സ് ആയാലും അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരായാലും നമ്മളെ സമീപിച്ചാൽ പരമാവധി നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കാൻ തയ്യാറാണ്, ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ഈ മൂന്നാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഗിവ് അവേ ചെയ്തിട്ടുണ്ട് ഒരു ലോങ് ടെയിൽ ഫിഞ്ചിൻ്റെ മെയിലിനെയാണ്. അത് മെയിലിൻ്റെ പാർട്ടിസിപ്പേഷൻസ് എന്ന് പറഞ്ഞത് അതായത് നമ്മൾ ഗിവ് അവേ കിട്ടിയതിന് ശേഷം ഏകദേശം 22 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നമ്പർ ഡീറ്റെയിൽ ആയി അയച്ചിട്ടുള്ളത്. ആ 22 പേർക്കുള്ള ടോക്കനാണ് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അത് ഞാൻ വേണമെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റ് ഇടാം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22 22 പേരുടെ ടോക്കണാണ് ഇതിൽ നമ്മളിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പേര് കൃത്യമായിട്ട് നമ്മളെല്ലാവരുടെയും ഇതേ 22 പേരുടെയും പേര് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. 22 പേരുടെ പേര് നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് കാണിക്കാറുള്ള പോലെ തന്നെ പ്രത്യേകിച്ച് വേറെ ഇതിൽ നമുക്ക് ഇതിനായി ബേഡിനെ കൊടുക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിതിൽ പറ്റിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കാതിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണ പോലെയൊന്നും ഇത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ പറ്റിക്കപ്പെട്ട് പിടിക്കുന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രയും നമ്മളൊരു സാധനമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ പറ്റുന്ന ഒരു വിഷഫലമാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഒരു ബൗളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത്. പരമാവധി ഞാൻ മിക്സിയുണ്ട് കേട്ടോ. ഇതിനെന്താ വെച്ചാലേ കഴിഞ്ഞ 2 ഗിവേയിലും 4 നമ്പറിനാണ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 നമ്പർ പ്രൈസ് ആൾ എന്ന് പറയാനായിട്ട് എന്താ പറയുക അയാൾ ഭാഗ്യവാനാണെന്നുണ്ടെങ്കിൽ 2-3 അതും ഒരു ചരിത്രമായിരിക്കും എൻ്റെ ഗിവേയിൽ. പരമാവധി നമ്മൾ ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വീഡിയോ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മാക്സിമം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ടുള്ള ഗ്ലാസ് ടൈപ്പ് സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എടുക്കാം. ഓക്കെ, എത്രയത്? ഓഹോ, ജസ്റ്റിസ് 3 നമ്പർ. 3 നമ്പർ ആരാ? ശരൺ EKM, എറണാകുളത്തുള്ള ശരണാണ് കേട്ടോ. എറണാകുളംകാരനാണ്, കല്ലൂരുള്ളതാണ്. കല്ലൂര് ശരൺ, കല്ലൂരുള്ള ശരണാണ് ഭാഗ്യവാൻ. ജസ്റ്റ് മിസ്സാണല്ലേ 4 എന്നുള്ളത്. ഓ, ഭയങ്കരമായി. അപ്പോൾ നമ്മുടെ ഈ തൽക്കാലികമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഈ ഗിവേ, പുറത്തുകാർക്ക് വേണ്ടി കൊടുത്തിരുന്ന ഗിവേ നമ്മൾ ഈ ഒരു 3 ആവുമ്പോഴേക്കും നമ്മൾ നിർത്തേണ്ട സാഹചര്യം വന്നിട്ടാണ്. കാരണം വെച്ചാൽ അത്രയധികം ആൾക്കാർ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ഫ്രീ ആയിട്ട് ബേഡ് കൊടുക്കുന്നതിനെതിരായിട്ടും അത് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കും ഇപ്പോൾ നമ്മൾ ചെയ്ത് ബോറടിയായോ എന്നുള്ള ഒരു ചിന്താഗതി വന്നപ്പോഴാണ് ഞാൻ തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കാന്ന് വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും എപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏത് വെറൈറ്റി വീടിനെ വേണമെങ്കിലും പരമാവധി നമുക്ക് അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള മാക്സിമം മാർക്കറ്റ് റേറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് പരമാവധി വീടിനെ കൊടുക്കാം. നല്ല വീടുകൾ തന്നെ, റേറ്റ് കുറവെന്ന് വെച്ചാൽ ചീപ്പായിട്ട് കൊടുക്കല്ല, ക്വാളിറ്റിയുള്ള വീടുകൾ അതിൻ്റെതായുള്ള മിനിമം റേറ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ. പക്ഷേ അത് വല്ലാണ്ട് കത്തി റേറ്റിലല്ല എന്ന് മാത്രം, അത് ഞാൻ ഗ്യാരണ്ടി പറയാണ്. അപ്പോൾ ശരണ്ണ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുവരെ 2 ഞാൻ മത്സരം കഴിഞ്ഞ ശേഷം വിളിച്ച് പറയുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശരണ്ണയും കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു പോയി, പക്ഷേ കോൺടാക്ട് ചെയ്യുന്നില്ല. ആളും വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം പുള്ളിക്കാരനും ഒരു ഭാഗ്യം ശരിയായി. 4 നമ്പർ എന്നുള്ളത് 3 നമ്പറിലേക്ക് വന്നിട്ട് ജസ്റ്റ് മിസ്സാണ് 4 മിസ്സായ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള വെറൈറ്റി ഫിഞ്ചസുകളെയും മറ്റ് വെറൈറ്റി വീടുകളെയും കാണിക്കുന്ന വീഡിയോസ്, അതുപോലെ തന്നെ ഇതുപോലുള്ള ഗിവ് അവേ. ഇനിയിപ്പോൾ നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താ പറയുക തീർച്ചയായും വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.